ഞങ്ങൾക്ക് സീസൺ ഇല്ല, എല്ലാ സീസണിലും ഫലം കായ്ക്കുന്നവനാണ് ഒരു യഥാർത്ഥ സുവിശേഷ വേലക്കാരൻ, ഒരു യഥാർത്ഥ സെർവന്റ്. ഗോഡ് സെർവന്റ് എന്ന് പറയുമ്പോൾ സീസണിൽ മാത്രം ഫലങ്ങൾക്ക് വേണ്ടി ഒതുങ്ങി നിൽക്കുന്നവനല്ല, ഏതെങ്കിലും ഒരു സീസണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല, ഏതെങ്കിലും ഒരു കൺവെൻഷൻ സീസണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല, ഏതെങ്കിലും ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ സീസണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വരൾച്ച വരുമ്പോ അല്ലെങ്കിൽ ഒരു സമൃദ്ധി വരുമ്പോ ആ സീസണിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഫലം കായ്ക്കുന്നവനല്ല ഒരു സെർവന്റ്, ഒരു ഗോഡ് സെർവന്റ്. ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ എന്ന് പറയുമ്പോ അവൻ സീസണൽ അല്ല, എല്ലാ സീസണിലും അവനിൽ ഫലമുണ്ടാകും. യജമാനൻ മാസ്റ്റർ എപ്പം അവന്റെ അടുത്തേക്ക് വന്നാലും കൊടുക്കാൻ അവനിൽ ഫലമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിനകത്ത് യേശു അത്തിയുടെ അടുത്തൂടെ പോയിട്ട് അതിനെ ശപിച്ചു. കാരണം യേശുവിന് സീസൺ അറിയണ്ട, യേശുവിന് സീസൺ അറിയണ്ട. കാരണം നമ്മുടെ ദൈവം, നമ്മുടെ മാസ്റ്റർ അവൻ ഏത് നിമിഷത്തിൽ നമ്മുടെ അടുത്ത് വന്നാലും നമ്മളിൽ ഫലമുണ്ടായിരിക്കണം. അപ്പോൾ ഒരു യഥാർത്ഥ സെർവന്റ് എന്ന് പറയുന്നത് അവൻ സീസണിൽ മാത്രം ദൈവത്തിന് പ്രയോജനം ഉണ്ടാകുന്നവനല്ല, അവൻ സീസണിൽ മാത്രം പ്രസംഗിക്കുന്നവനല്ല, അവൻ സീസണിൽ മാത്രം പ്രാർത്ഥിക്കുന്നവനല്ല, അവനവന്റെ കഷ്ടതയിൽ മാത്രം യാചിക്കുന്നവനും ദൈവത്തോട് മുഴങ്കാൽ മടക്കുന്നവനുമല്ല, അവൻ ഏതെങ്കിലും ഒരു സീസണിൽ മാത്രം മെഡിറ്റേറ്റ് ചെയ്യുന്നവനല്ല, അവൻ എല്ലാ നിമിഷത്തിലും ദൈവത്തിന് പ്രയോജനമുള്ളവനായിരിക്കും, അവൻ എല്ലാ നിമിഷത്തിലും പ്രസൻസിനകത്ത് മുഴുകിയിരിക്കുന്നവനായിരിക്കും, അവരെല്ലാ നിമിഷത്തിലും അവന്റെ മാസ്റ്ററിനോട് വിധേയപ്പെടുന്നവനായിരിക്കും, സബ്മിസീവായിരിക്കും. അതാണ് ഒരു റിയൽ ക്രിസ്ത്യൻ മിനിസ്റ്റർ.